राष्ट्रीय केरळത്തിൽ ഇപ്പോൾ ചർച്ചയാവുന്ന ക്രൈസ്തവ വോട്ടുകളാണ് ബിജെപിയും കോൺഗ്രസും മാറിമാറി ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാനുള്ള തത്രപാടിലാണ് കേരളത്തിൽ എങ്ങനെയും നിലനിർത്തിക്കാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അതിനായി ഇപ്പോൾ ക്രൈസ്തവ വോട്ടുകൾക്ക് പിന്നാലെയാണ് അവർ പരക്കം പായുന്നത് ബിജെപി അനുകൂല പ്രസ്താവനകൾ നടത്തുന്ന ബിഷപ്പുമാർ അവർക്കൊരു ആശ്വാസം തന്നെയാണ് സഭാ നേതൃത്വത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച് ഒരുവിധം ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ടുകൾ ബിജെപിക്ക് വോട്ടായി മാറുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ജനങ്ങൾ എങ്ങനെയായിരിക്കും നോക്കി കാണുന്ന അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപി എന്ന് പറയുന്ന ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള ഒരു ഇതായിരുന്നാണ് എല്ലാവരും പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഒരു ആളിങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം അട്ടിമറി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പിന്നെ ഇവിടുത്തെ ഭരണത്തിൻ്റെ ഒരു ചെറിയ അപാകത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു തുടങ്ങിയത് അത്രയേ ഉള്ളൂ ഒരു പ്രതികരണം മാത്രം ഒരു ഫാദറിൻ്റെ ഒരു അച്ഛൻ്റെ പ്രതികരണമാണ് ഇങ്ങനെ കണക്കാക്കാൻ അല്ലാതെ അതിൽ ഇങ്ങനെ മാറണം തോന്നുന്നില്ല കോൺഗ്രസിനകത്ത് ഒരു ശക്തമായ സംഘടനയാണ് കോൺഗ്രസ് പക്ഷേ അതിനകത്ത് ഭിന്നിപ്പുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഒരു ഒത്തൊരുമയില്ല അവർ ആ ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിനോട് വിശ്വസിച്ച് നിന്ന ഘടകക്ഷികളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് ഇല്ല അത് അത് നമുക്കിപ്പം പറയാൻ പറ്റുകയില്ല എന്തെന്ന് വെച്ചാൽ ഇലക്ഷൻ സമയമല്ലേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർക്കാണെങ്കിലേ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും അതാണ് നമുക്കതിൽ രാഷ്ട്രീയം വലിയ താല്പര്യമില്ലാത്തതാണ് തീർച്ചയായിട്ടും ഇല്ല വിശ്വാസികൾ എപ്പോഴും വിശ്വാസികളാണല്ലോ അതിന് മാറ്റമൊന്നുമില്ല അതെ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്താണെങ്കിലും അവർ ആത്മീയമായിട്ടുള്ളവർ ആത്മീയതയിൽ തന്നെ പോകും നമ്മൾ ഇലക്ഷൻ്റെ കാര്യമല്ല നമുക്കൊന്നും മനുഷ്യൻ്റെ കാര്യം ഇരിക്കേണ്ട അത് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല പല പല ഇലക്ഷനും ഇതുവരെ കിട്ടും കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടാതിരുന്നിട്ടുണ്ട് കിട്ടിയിട്ടുമുണ്ട് അത് നമുക്കൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല ആൾക്കാരെ വോട്ട് എങ്ങനെയാണെന്നുള്ളത് അതാണ് യഥാർത്ഥം നമ്മൾ വിചാരിക്കും കിട്ടും ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും അങ്ങനെയല്ലേ അങ്ങനെ തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല ജനങ്ങൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാൻ ചാൻസ് ഉള്ളു പിന്നെ അതിൽ കുറച്ച് ആൾക്കാർ പോവും ആധികാരമോഹം മറ്റുള്ള കാര്യങ്ങളുണ്ടോ അങ്ങനെ പോവും എന്നാലും പഴയ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് സഭ പറഞ്ഞാലും അനുയായികൾ അതിന് തീരുമാനം എടുക്കാൻ ചാൻസ് ഉള്ളു എല്ലാവരും പോവും തീർത്ത് പറയാൻ പറ്റത്തില്ല എന്നാൽ പോകാതിരിക്കത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല അവസ്ഥ ബി ജെ പി കുറച്ച് പോകാൻ ചാൻസ് ഉണ്ട് കാര്യം ഇപ്പോൾ ഒരു വിശ്വാസം അവർ പല സഭാ മേലധ്യക്ഷന്മാരെ കാണുകയും അവരുമായിട്ടൊരു ബന്ധം പുലർത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് സഭാ മേലധ്യക്ഷന്മാർ പറയുമ്പോൾ കുറച്ച് വോട്ടുകളൊക്കെ മറിയാൻ ചാൻസ് ഉണ്ട് എന്നാലും നിഷ്പക്ഷമതികളായ വോട്ടുകളൊന്നും പൂർണ്ണമായിട്ട് മറിയാൻ ചാൻസ് ഇല്ല ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ പള്ളിയുടെ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം അവർ എല്ലാവരും കണക്കൂട്ടിയ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ പക്ഷേ അനുകൂലമായിട്ടും രാജ്യത്തിന് അനുകൂലമായിട്ടും ബി ജെ പിയുടെ നിലപാട് പോകുന്നുവെങ്കിൽ ഒരു വർഗീയത ചിന്താഗതി ഇല്ലാതൊരു നിലപാട് നാളെ ബി ജെ പിക്ക് ഉണ്ടാകുന്നെങ്കിൽ ബി ജെ പി എല്ലാവരും അംഗീകരിച്ചു നിൽക്കും ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ അവരാ നിലപാടിൽ നിന്നൊക്കെ മാറണം ജാതീയ ചിന്തയിൽ നിന്ന് മറ്റുള്ള നിലപാടിൽ നിന്നൊക്കെ മാറി അവർ തീരുമാനം എടുത്താൽ ചിലപ്പം ജനങ്ങൾ അവർ അംഗീകരിച്ചു നിൽക്കും എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് വോട്ട് കിട്ട് ജയിക്കാൻ വേണ്ടി പല സഭകളുമെല്ലാം സഭകളുടെ പിറകെയൊക്കെ ഓടും പക്ഷെ ആരിവിടെ ഭരിച്ചാലും സാധാരണക്കാരന് നിവർത്തിയില്ലാത്ത ഒരു കാലഘട്ടമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനോടൊന്നും എനിക്ക് അനുകൂലമായിട്ടൊന്നും പറയാനൊന്നും ഒന്നുമില്ല